ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബാലയ്യയുടെ വീരസിംഹ റെഡ്ഡി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ട് അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാലയ്യ ഗാരു, ഹീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. നമ്മൾ എത്രയോ പടങ്ങൾ, അഖണ്ഡ എന്ന പടം കണ്ടതിന് ശേഷം എത്രയോ ഫാൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക്. എനിവേ, നമുക്ക് ബാലയ്യയെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ നമ്മളെപ്പോഴും കരുതുന്ന ഒരു സംഭവമുണ്ട്. ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, തോന്നുന്ന ഒരു സംഭവമാണ് ബാലയ്യയ്ക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ബാലയ്യയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ സൽമാൻ ഖാനൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, അല്ലേ? ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ ബാലയ്യയെ കുറിച്ച് പറയാം. ബാലയ്യയ്ക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ഒരു ടേംസ് വഴി നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് വഴി ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നേരെ എക്സാമ്പിളിലേക്ക് പോകാം. ദേ നോക്കി, ഞാൻ ഇവിടെ മൂന്ന് രീതിയിൽ എക്സാമ്പിൾസ് നോക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ക്യാൻ കുട്ട് എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ ഈ മൂന്ന് രീതിയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സിമ്പിളാണെന്നുള്ളത്. ആദ്യത്തെ നോക്കിയേ, ബാലയ്യ ക്യാൻ ഡു. ഓക്കെ, ബാലയ്യ ക്യാൻ ഡു, ബാലയ്യയ്ക്ക് ചെയ്യാൻ കഴിയും. എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, നമ്മൾ മൂന്ന് വേർഡ്സ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സംതിങ്, എനിത്തിങ്, നഫിങ്. ഓക്കെ, ഇതിലേതാണ് സ്യൂട്ടബിൾ ആവുക, എന്താണ് ഇതിലേത് വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എങ്ങനെയാണ് മാറുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് ആദ്യത്തേത് ബാലയ്യ ക്യാൻ ഡു സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാലയ്യയ്ക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ കഴിയും. ക്യാൻ ഡു സംതിങ്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറയണം ബാലയ്യ ക്യാൻ ഡു സംതിങ്, ബാലയ്യയ്ക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ കഴിയും എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ബാലയ്യ ക്യാൻ ഡു എനിത്തിങ് എന്ന് പറഞ്ഞാലോ, ബാലയ്യയ്ക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസിനുള്ള ശരിയായ ഉത്തരം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു വേർഡ് തന്നെ ഇതിന് കറക്റ്റ് ആൻസറായി എടുക്കുന്നു. എല്ലാവരും കൈയടിക്കുക. ഓക്കെ, എനിവേ, ബാലയ്യ ക്യാൻ ഡു എനിത്തിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും, എന്തും ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ബാലയ്യ ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞാലോ, അപ്പോൾ കടപ്രോളകും അല്ലേ. ബാലയ്യ ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ബാലയ്യ എന്നുള്ളതിന് പകരമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്, ഹീ എന്നോ അല്ലെങ്കിൽ ഷീ എന്നോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആസ് പെർ ദ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് പറയാം ഷീ ക്യാൻ ഡു നത്തിങ്, അല്ലെങ്കിൽ ഹീ ക്യാൻ ഡു നത്തിങ്, ഷീ ക്യാൻ ഡു എനിത്തിങ്, ഹീ ക്യാൻ ഡു സംതിങ് എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ക്യാൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, കഴിയും. ഓക്കെ, കഴിയും. ഐ ക്യാൻ സിംഗ് അല്ലെങ്കിൽ ഹീ ക്യാൻ സിംഗ് എന്ന രീതിയിലൊക്കെ നമുക്ക് ഇത് കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് രണ്ടും ഒരേപോലെ തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത്. നിങ്ങളത് ചിലപ്പോൾ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് രണ്ടും ഒരേ സെൻറ്റൻസുകൾ തന്നെയാണല്ലോ. പക്ഷേ ഇത് എങ്ങനെയാണ് ഡിഫറൻഷ് ആവുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഓക്കെ, നമുക്ക് ഇവിടെ പ്രശ്നമൊന്നുമില്ല, കഴിയും എന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മീനിങ് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് കുട്ടിലേക്ക് വരുന്ന സമയത്ത് കുട്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞു എന്നാണ്. എന്നുവെച്ചാൽ അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള കഴിഞ്ഞു അല്ല കേട്ടോ. ഓക്കെ, എനിക്കത് ചെയ്യാൻ സാധിച്ചു എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് ബാലയ്യ കുഡ് ഡു സംതിങ്, ബാലയ്യയ്ക്ക് എന്തോ ഒരു കാര്യം, അതായത് കുറച്ചൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന രീതിയിൽ നമ്മൾ പറയുന്നതാണ് ബാലയ്യ കുഡ് ഡു സംതിങ്. ഓക്കെ, ഇനി ബാലയ്യ കുഡ് ഡു എനിത്തിങ്, ബാലയ്യയ്ക്ക് എല്ലാ കാര്യവും ചെയ്യാൻ സാധിച്ചു, ബാലയ്യ കുഡ് ഡു എനിത്തിങ്. ഓക്കെ, പക്ഷെ അത് വളരെ റയറായിട്ടാണ് നമ്മൾ പറയാറല്ലേ. അത് ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ അത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അതിലുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയാറില്ല, റയറായിട്ടേ പറയുള്ളൂ. ബാലയ്യ കുഡ് ഡു നത്തിങ് എന്ന് പറഞ്ഞാലോ, അങ്ങനെ നമ്മൾ പറയും ബാലയ്യയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞു എന്ന രീതിയിൽ, അതായത് സാധിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോ. ഓക്കെ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിയും എന്ന രീതിയിലാണ്, എന്ന് വെച്ചാൽ ഭാവിയിൽ. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേം ഇവിടെ ചേർക്കാം, മേ ബി. ഓക്കെ, അപ്പോൾ ഒരാളൊരു പ്രശ്നം നമ്മളുമായിട്ട് വന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. അപ്പോൾ നമ്മൾ പറയണം മേ ബി ബാലയ്യ കുഡ് ഡു സംതിങ്, ബാലയ്യയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. നമുക്ക് പോയി നോക്കാം, ഫ്യൂച്ചറാണ്. ഓക്കെ,
ബാലയ്യ കുഡ് ഡു സംതിങ് ഓക്കെ ബാലയ്യ കുഡ് ഡു എനിത്തിങ് ഓക്കെ അതും നോട്ട് ബാഡ് ബാലയ്യ കുഡ് ഡു നത്തിങ് മേ ബി ബാലയ്യ കുഡ് ഡു നത്തിങ് ഓക്കെ ബാലയ്യക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കും എന്ന രീതിയിലാണ് വരിക അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഇത് ഫ്യൂച്ചറിലാക്കിയിട്ടാണ് ഓക്കെ ബാലയ്യ കുഡ് ഡു സംതിങ് ചെയ്യാൻ കഴിയുമായിരിക്കും എന്ന രീതിയിലൊക്കെ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ പറയാം ഓക്കെ ഇപ്പോൾ ബാലയ്യ കാരണം നമ്മളിപ്പോൾ വലിയൊരു ടേമാണ് പഠിച്ചത് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് വേർഡ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നമുക്ക് ബാലയ്യക്ക് താങ്ക്സ് പറയാം ഓക്കെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് വഴിയാണ് നിങ്ങൾ പഠിക്കുന്നതല്ലേ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ഇത് മറക്കില്ല ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും നിങ്ങൾ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക അതുവഴി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ